ഫ്രണ്ട്സ്, ഞാൻ അഷ്റഫ് സൈദ്, കുവൈത്ത് സാൽമി എന്നാണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപൂർവം ചില ക്യാമറകളെ പറ്റിയാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപൂർവം ക്യാമറകളിൽ ഈ ക്യാമറ കണ്ടില്ലേ, ഒരു കാലത്തെ സാധാരണത്തെ ഫോട്ടോ ക്യാമറ ആണ് ഇത്. ഇതിൻ്റെ ലെൻസ് ഇതാ ഇവിടെയാണ്, തുറന്നത് ആവണ്ട, അതുകൊണ്ട് തുറക്കുന്നില്ല. ഈ ക്യാമറ നമ്മളൊന്നും അധികം കാണാത്തൊരു ക്യാമറയാണ്. കളർ ബ്രഷ് എന്ന് പറഞ്ഞ ഒരു കോഡാക്കിൻ്റെ ക്യാമറ. ഇതൊക്കെ 1975-80 കാലങ്ങളിൽ ഉണ്ടായിരുന്നതാണ് ഈ ക്യാമറ. ഇങ്ങനെയല്ല ഇതിൻ്റെ സിസ്റ്റം, കാലപ്പയക്കം കൊണ്ട് മാറിപ്പോയതാണ്. ഇങ്ങനെ ഈ പുറത്തേക്ക് വന്നിട്ടുള്ള ഈ ഒരു ക്യാമറയാണിത്. ഇതും 1970 കാലങ്ങളിൽ ഉണ്ടായിരുന്ന ക്യാമറയാണ്, സൂം ക്യാമറ. ഇത് ഈ ആഷിക്കൻ്റെ ഒരു 80-85 കാലങ്ങളിലുണ്ടായിരുന്ന ക്യാമറ. ഈ ആഷിക്ക ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ കൊണ്ടുവരുന്ന ഒരു ക്യാമറയാണ്. ഇതൊരു മൂവി ക്യാമറയാണ്, പഴയകാലത്തെ വീഡിയോ എടുക്കുന്ന ഒരു മൂവി ക്യാമറയാണ്. ഇതും ഒരുപാട് പഴക്കുള്ള ക്യാമറയാണ്. അപൂർവം കാഴ്ചകളിലെ ഒരു കാഴ്ചയാണിതൊക്കെ. ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുള്ളത് ടൈം കാണിക്കാനുള്ള സംവിധാനമാണ്. ഈ ക്യാമറ ഏത് വർഷത്തിലാണെന്ന് പറയാൻ എനിക്കറിയില്ല, എങ്കിലും ഇതും ഒരു പഴയ ക്യാമറയാണ്. ഇതിൻ്റെ പേരും മെയ്ഡും ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് ലണ്ടനാണ് എഴുതിയിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെയുള്ള വേറൊരു ക്യാമറയാണിത്, ബ്രോവൈൻ. ഇത് മോഡൽ നമ്പർ സി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെയും മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് ലെൻസൊക്കെ വേറെ പ്രത്യേകതകളിലാണ്. ഇതും ഒരു കാലത്തെ ക്യാമറയാണ്. ഇത് പോളറോയിഡ് ക്യാമറ. പോളറോയിഡ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്ത് ആ സമയത്ത് തന്നെ ഫിലിം ഇതാ ഇതിനുള്ള കൂടെ പുറത്തേക്ക് വന്ന് കാറ്റ് തട്ടിച്ച് ഉണക്കിയെടുത്താൽ ഫോട്ടോ വരുന്ന ഒരു സിസ്റ്റമാണ്. അതിനാണ് പോളറോയിഡ് എന്ന് പറയുക. ഇതാണ് പോളറോയിഡ് ക്യാമറ. ഇതിൻ്റെ കമ്പനിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. ഇതും ക്യാമറ പോളറോയിഡ് തന്നെയാണ്. ഇത് വേറൊരു കമ്പനിയാണ്, ലൈസൻസ് ചെറുതാണ്. ഇതും പോളറോയിഡ് ക്യാമറ തന്നെ, പോളറോയിഡ് ക്യാമറയാണ്. ഇത് പഴയതാണെങ്കിലും ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇതിൽ ഫിലിം ഇപ്പം ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതും ക്യാമറ പോളറോയിഡ് തന്നെയാണ്, പോളറോയിഡ് എഴുതിയിട്ടുണ്ട്. ഇതും ഇതൊക്കെ 90 കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന നിപ്പോൺ എന്നൊക്കെ പറഞ്ഞ കമ്പനിയുടെ ക്യാമറയാണ്. ഇത് 85-90 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്യാമറ, നമ്മുടെ സാധാരണത്തെ ഫിലിം ഇട്ട് ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ. 75-80 കാലഘട്ടത്തിലുള്ള ഫോട്ടോ ക്യാമറ, ഓട്ടോ സ്റ്റാറാണ് ഇതിൻ്റെ പേര്. 90-95 കാലഘട്ടത്തിൽ കോഡാക്കിൻ്റെ കമ്പനി ഫിലിമിൻ്റെ കൂടെ ഫ്രീ കൊടുത്തിരുന്ന ഒരു ക്യാമറയാണ്. ഏറ്റവും ചെറിയ ക്യാമറ, മിനി ക്യാമറ എന്ന് പറഞ്ഞ് ഇറക്കിയ ഒരു ക്യാമറയാണ്. ഇതും ക്യാമറ തന്നെയാണ്. ഇത് പഴയകാലത്തെ ഒരു 3D ക്യാമറയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും, മെഗാടെക് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ 3D ക്യാമറയാണ്. ഇതും ഒരു മൂവി ക്യാമറയാണ്, സാൻക്യോ സൂപ്പർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടേതാണ്. ഒറിജിനലാണ്, പഴയകാലം 1980-85 കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മൂവി ക്യാമറയാണ്. ഇതിൻ്റെ വേറൊരു വെർഷനാണ്
ഇതും പഴയകാല ക്യാമറ തന്നെ. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 70 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന മൂവി ക്യാമറയാണ്. ഇതിൻ്റെ പേര് നിസോ. ഇതും മൂവി ക്യാമറ തന്നെ കാണുന്നുണ്ടാവും. ഇതിൻ്റെ പേര് ഇതാ ഇവിടെയുണ്ട്. ഇതും മൂവി ക്യാമറയാണ്, അപൂർവം കാഴ്ചകളിലെ മൂവി ക്യാമറ. ഇതിന് വിത്ത് കവറടക്കമുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. ഇതൊന്നും ഇതാ അതിൻ്റെ പേരാണിത്. ഇതൊക്കെ ഒരു കാലത്തെ മൂവി ക്യാമറകളാണ് കേട്ടോ. നമ്മളിപ്പം വീഡിയോ ക്യാമറ എന്ന് പറയുന്നത് പോലെ മൂവി ക്യാമറകളാണ്. ഇതിൻ്റെ പേരാണ്, ഇതിൻ്റെ അടിയിലുണ്ട്, കാണിച്ചു തരാം. കമ്പനിയും ബ്രാൻഡും ഒക്കെ ഇവിടെയുണ്ട്. ഈ ക്യാമറ നമ്മുടെ അപൂർവം കാഴ്ചകളിലെ അപൂർവം ക്യാമറ തന്നെയാണ്. ഇത് മറ്റേ ക്യാമറ തിരിച്ച് കാണിച്ചതുപോലെ എനിക്ക് എടുത്ത് തിരിക്കാൻ പേടി, അതുകൊണ്ടാണ്. ഇതിൻ്റെ ഫിറ്റിങ്സും ഇതൊക്കെ അങ്ങനെയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഇത്. ഇത് ഏകദേശം ഒരു 65-70 സെന്റിമീറ്റർ. അപൂർവം കാഴ്ചകളിലെ അപൂർവം ക്യാമറയാണ് ഇതൊക്കെ. ഈ കമ്പനിയുടെ പേരാണ് ഈ കാണിക്കുന്നത്, ഒറിജിനൽ ക്യാമറയാണ്. ഞാൻ ആദ്യം കാണിച്ച ക്യാമറ കുറച്ച് ഈ ഭാഗം പൊട്ടിയതാണ്. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ നല്ല കണ്ടീഷൻ ക്യാമറ, കാണുന്നുണ്ടാവുമല്ലോ. കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കാണാത്തവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാനും മറക്കരുത്.